ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഫെബ്രുവരി മാസത്തെ പ്ലാനറിൻ്റെ പ്രിപ്പറേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ മാസം ജനുവരി മാസത്തെ പ്ലാനർ പ്രിപ്പയർ ചെയ്തപ്പോൾ ഒരുപാട് കൂട്ടുകാർ അത് കാണുകയും അത് നമുക്ക് പിക്ചേഴ്സൊക്കെ വരച്ച് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും പിക്ചേഴ്സ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ എടുത്തിരിക്കുന്ന തീം എന്ന് പറയുന്നത് ക്ലോത്ത്സ് ആണ്, അല്ലെങ്കിൽ പലതരം ഔട്ട്ഫിറ്റുകൾ, പലതരം ഡ്രസ്സുകൾ കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലുമൊക്കെ ഡ്രസ്സുകൾ നമുക്ക് ഈ ഒരു ഫെബ്രുവരി എന്ന മാസത്തിൻ്റെ പേരെഴുതിയിട്ട് അതിൻ്റെ ചുറ്റും വരച്ചു കൊടുക്കാവുന്നതാണ്. ഈ ഒരു പേജിനെ പറയാം കവർ പേജ് അല്ലെങ്കിൽ തീം പേജ് എന്നാണ്. ഈ ഒരു പേജിലാണ് നമ്മൾ ആ ഒരു മാസത്തിനെ ഫുള്ളായിട്ടും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ടും ഔട്ട്ലൈൻ ചെയ്ത് കളർ ചെയ്യാവുന്നതാണ്. സ്കെച്ചോ ക്രയോൺസോ ഇഷ്ടമുള്ള കളേഴ്സ് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളിതുപോലെ പ്ലാനർ പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് പിക്ചേഴ്സ് അയച്ചു തന്നു എന്ന് പറഞ്ഞല്ലോ, അതുപോലെ നിങ്ങൾക്കും പിക്ചേഴ്സ് അയച്ചു തരാവുന്നതാണ്. ഞങ്ങളുടെ മെയിൽ ഐ ഡി ആയിട്ടുള്ള മലയാളി മോം ക്രാഫ്റ്റ്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം, ഈ മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങൾ മാക്സിമം 6 പിക്ചേഴ്സ് നിങ്ങളുടെ പേര് സഹിതം അയച്ചു തരിക. ഓക്കെ, അപ്പോൾ അടുത്ത മാസത്തെ നമ്മുടെ പ്ലാനറിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ പിക്ചേഴ്സ് എല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മെയിലിനുള്ള മറുപടിയും ഞാൻ ആ സമയത്തായിരിക്കും തരിക കേട്ടോ. അപ്പോൾ മെയിലിൻ്റെ മറുപടി അപ്പം തന്നെ കിട്ടാനാകുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, അയ്യോ അതെന്താ റിപ്ലൈ വരാത്തേന്ന്. ഞാൻ വീഡിയോ തയ്യാറാക്കുന്ന സമയത്താണത് എടുത്തിട്ട് ഒക്കെ മറുപടികൾ അയക്കുന്നതും ഫോട്ടോസൊക്കെ ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അയച്ചു തരിക. ഈ പ്രാവശ്യം കുറേ പേര് അയച്ചു തന്നിരുന്നു, ജനുവരി ആയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഈ ഫെബ്രുവരി എന്നെഴുതി അത് ഫുള്ളായിട്ടും ഔട്ട്ലൈൻ ചെയ്തു, കളറിങ് ചെയ്തു. എനിക്കിഷ്ടപ്പെട്ട ഒരു സ്റ്റിക്കറും കൂടി ഞാൻ അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പിക്ചേഴ്സ് വരയ്ക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ നന്നായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യാം. പടം വരയ്ക്കണം എന്നൊരു നിർബന്ധമില്ല. എനിക്കങ്ങനെ സൂപ്പറായിട്ട് വരയ്ക്കാനൊന്നും അറിയില്ല, ഞാൻ അറിയുന്ന പോലെ വരച്ച് വെക്കുന്നു എന്ന് മാത്രം. നന്നായി വരയ്ക്കാൻ അറിയുന്നവർക്ക് ഇനിയും ടൈം വേണമെങ്കിൽ സ്പെൻഡ് ചെയ്ത് കുറേ കൂടിയൊക്കെ വരയ്ക്കാവുന്നതാണ്. ചിലരെന്നോട് ചോദിക്കാറുണ്ട് ഞാൻ ഉപയോഗിക്കുന്ന ബ്ലാക്ക് പെൻ എന്താണെന്ന്. ഞാൻ ഉപയോഗിക്കുന്നത് ബ്ലാക്ക് കളറിലുള്ള CD മാർക്കർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന പെന്നാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് സ്കെച്ച് പെൻ ഉപയോഗിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജെൽ പെൻ ബ്ലാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ബോൾ പെന്നും ഉപയോഗിക്കാം, കുഴപ്പമില്ല. പക്ഷേ പെൻസിലിൻ്റെ മുകളിൽ കൂടെ ഈ ജെൽ പെന്നായാലും ബോൾ പെന്നായാലും വരയ്ക്കാനായിട്ട് പറ്റില്ല, ഒരു തെളിച്ചക്കുറവ് വരില്ല പെൻസിൽ വരച്ചിട്ട് നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ CD മാർക്കർ ഉപയോഗിക്കുന്നത്. സ്കെച്ച് ഉപയോഗിക്കുകയാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ പെൻസിൽ ഉപയോഗിച്ച് ഔട്ട്ലൈൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് പെന്ന്, സാധാരണ പേന യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ തീം പേജ് അല്ലെങ്കിൽ കവർ പേജ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പേജ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. തൊട്ടപ്പുറത്ത് നമ്മൾ എഴുതുന്ന പേജിൻ്റെ പേരാണ് കലണ്ടർ പേജ്. ഈ ഒരു പേജിൽ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വാചകവും അതിൻ്റെ തൊട്ട് താഴെ കലണ്ടറും വരച്ചിട്ടുണ്ട്, ചുറ്റും കുറേ പിക്ചേഴ്സ് വരച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുറേയും കൂടി വലുതാക്കി വരയ്ക്കണമെങ്കിൽ, രണ്ട് പേജ് എടുത്ത് വരയ്ക്കണമെങ്കിലൊക്കെ ചെയ്യാം. നമുക്ക് ഒരുപാട് പ്ലാനർ വരയ്ക്കുന്ന ഐഡിയാസ് നമുക്ക് ഓൺലൈനിൽ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കണേ അങ്ങനെയൊക്കെ ചെയ്യാം. നമ്മൾ ചെയ്യുന്നത് ഏറ്റവും ഈസി ആയിട്ടാണ്, കാരണം നമ്മുടെ ഒരുപാട് സമയം വേസ്റ്റ് ആക്കാതെ, അതോടൊപ്പം തന്നെ നമ്മുടെ പർപ്പസ്, അതായത് ഇതിൽ പ്രോപ്പറായിട്ട് എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അത് മാത്രം നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനും പറ്റുന്ന പോലെ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ സ്കെച്ചും അതുപോലെ തന്നെ ക്രയോൺസും പിന്നെ ഈ പറഞ്ഞ മാർക്കർ, ഈ ഒരു പെന്നും ഉപയോഗിച്ചിട്ടാണ് ഫുള്ളായിട്ടും നമ്മുടെ ഈ ഒരു പ്ലാനർ തയ്യാറാക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്നത് സാധാരണ ഒരു ഗ്രിഡ് നോട്ട് ബുക്ക് എന്ന് പറയും, അതായത് ഈ ബുക്കിൻ്റെ ഉള്ളിൽ ഒരു ലൈറ്റ് ക്രീം കളർ പേജാണ്. അതുപോലെ തന്നെ ഇത് കുറേ ഡോട്ട്സ് പോലെ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല വീഡിയോയിൽ, പക്ഷേ ഡോട്ട്സ് ഉണ്ട്. ഈ ഒരു ബുക്കിൻ്റെ അളവ് എന്ന് പറയുന്നത് A5 ആണ്, അതായത് A4 സൈസ് പേപ്പറിനെക്കാട്ടും ചെറുതാണ് ഇതിൻ്റെ അളവെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ബുക്ക് എടുക്കണം നിർബന്ധമില്ല. ഇത് സാധാരണ നമ്മൾ ബുള്ളറ്റ് ജേണലിംഗ് അല്ലെങ്കിൽ ജേണൽ ചെയ്യാൻ വേണ്ടി മേടിക്കുന്ന ബുക്കാണ്, ഇത് ഇത്തിരി വിലയിൻ്റെ ആയിരിക്കും. പക്ഷേ നിങ്ങൾക്ക് നോർമൽ വൈറ്റ് പേജുള്ള ബുക്കോ അല്ലെങ്കിൽ ലൈൻസ് ഉള്ള പേജ് ബുക്കിലൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം. ഇനി നമ്മുടെ അടുത്ത പേജിലോട്ട് പോകാം. അടുത്തതായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു മാസത്തെ എഴുതി വയ്ക്കാനും നമ്മുടെ സ്വപ്നങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ ഓർക്കാനൊക്കെ ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു പേജാണ്. അപ്പോൾ 4 സെക്ഷനായിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സെൻറ്ററിൽ ഞാനൊരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ സെക്ഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഗോൾസ് എന്നാണ്, നമ്മുടെ ലക്ഷ്യങ്ങൾ. ഈ മാസം നമ്മുടെ ഗോൾസ് എന്താണ്, ചിലപ്പോൾ നിങ്ങൾക്ക് പഠിച്ചിട്ട് ഇത്ര മാർക്ക് കിട്ടണമെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവാം, ജോലി റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ ആവാം. അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് ബെസ്റ്റ് മൊമെൻറ്റ്സ്, ആ ഒരു മാസത്തെ ഏറ്റവും സന്തോഷം തോന്നിയ നിമിഷങ്ങൾ. 3rd സെക്ഷൻ നമ്മുടെ പുതിയ ഐഡിയാസ്, നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന പുതിയ പുതിയ ഐഡിയാസ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചാണെങ്കിൽ യൂട്യൂബ് വീഡിയോസിനുള്ള ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ അതിൽ എഴുതാം. ബുക്ക്സ് ടു റീഡ്, അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ബുക്കുകൾ വായിക്കാനുള്ളത് ഏതൊക്കെയാണ് നമുക്ക് നോട്ട് ചെയ്യാനുള്ള സെക്ഷൻ, അങ്ങനെ 4 സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ ഒരു സെക്ഷനിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എഴുതാവുന്നതാണ്.
ഏതാണ് ഇഷ്ടം അതാണ് എഴുതേണ്ടത്, അല്ലാതെ എൻ്റെ ഇഷ്ടത്തിനുള്ള കാര്യങ്ങളല്ല നിങ്ങൾ എഴുതേണ്ടത്. ഇതൊക്കെ ഒരു എക്സാമ്പിളായിട്ട് മാത്രം കരുതുക. അടുത്ത പേജിൻ്റെ പേരാണ് മൂഡ് ട്രാക്കർ പേജ്. ഇത് പലർക്കും വളരെ കൺഫ്യൂഷൻ തോന്നുന്ന ഒരു പേജാണ്, പക്ഷേ അത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു പേജും കൂടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ മൂഡ് ട്രാക്കർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ദിവസം നമുക്ക് പല വ്യത്യസ്തമായ ഭാവങ്ങളായിരിക്കും. ചില ദിവസം നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, ചില ദിവസം നമ്മൾ സാഡ് ആയിരിക്കും, ദേഷ്യമായിരിക്കാം, ബോറിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത ദിവസമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ ദിവസം നമ്മുടെ മൂഡ് സ്വിങ്സ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു പേജാണിത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആകെ ഇത്രയും ആവശ്യമുള്ളൂ, 29-ാം തീയതി വരെയാണ് ഫെബ്രുവരി, 29 ദിവസമുള്ളൂ. അപ്പോൾ 30 ദിവസമുള്ള മാസമാണെങ്കിൽ അത്രയും പോകുന്ന എന്തെങ്കിലും കുറച്ച് ഐറ്റംസ് നമ്മൾ വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു ഉടുപ്പ് വരച്ചു കൊടുത്തു, അതിൽ നമ്മൾ 29 ഡിസൈനുകൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഡിസൈനിന് പകരം നമുക്ക് ഇഷ്ടമുള്ളത് വരയ്ക്കാം കേട്ടോ. ഞാനത് എക്സാമ്പിളായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, 1-ാം തീയതി മുതൽ 29-ാം തീയതി വരെയുള്ള തീയതികൾ ആ ഒരു ഡിസൈനുകളുടെ ഉള്ളിലെല്ലാം വരച്ചു കൊടുക്കുക. നമ്മൾ അത് വരച്ചു കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ താഴെ അതിൻ്റെ താഴെയായിട്ട് കുറച്ച് ഇമോജീസ് നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ഹാപ്പി, സാഡ്, ആംഗ്രി, ബോറിംഗ്, അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ലാത്തൊരു ദിവസം, അതിന് ഓരോത്തിനും നമ്മൾ ഓരോ ഇമോജീസ് വരച്ചിട്ട് ആ ഇമോജീസ് എല്ലാം തന്നെ കളർ ചെയ്യുക. കളർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ 1-ാം തീയതി നിങ്ങളുടെ മൈൻഡ് എങ്ങനെയായിരുന്നു ഇതിലെന്നുണ്ടെങ്കിൽ, ദേഷ്യത്തിലാണെങ്കിൽ റെഡ് കളർ ചെയ്യാം, ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓറഞ്ച് കളർ ചെയ്യാം, എന്താണ് നമ്മുടെ മൂഡ് അതനുസരിച്ചിട്ട് ആ തീയതികളിലുള്ള ഡിസൈനും കളർ ചെയ്യുക, അത്രയേ ഉള്ളൂ. ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് പല വ്യത്യസ്തമായ ഡിസൈനിലുള്ള ഒരു മൂഡ് ട്രാക്കർ നമുക്ക് കിട്ടും. ഓക്കെ, അടുത്തൊരു പേജ് എന്ന് പറയുന്നത് ടു ഡു ലിസ്റ്റ് പേജാണ്. അതായത് അന്നാന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതി വെക്കേണ്ട ഒരു പേജ്. ഇതിനായിട്ട് ഞാൻ ഒരു പേജിൽ 6 ബോക്സസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തെ പേജും കൂടി കൂട്ടി 12 ബോക്സസ് ഉണ്ട്. അതിൽ 2 ബോക്സ് ഞാൻ ഹാബിറ്റ് ട്രാക്കർ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ബാക്കിയുള്ള ബോക്സ് എല്ലാം തന്നെ നിങ്ങൾ വരച്ചിട്ട് അതിൽ ആ ദിവസവും 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെയുള്ള ദിവസവും അതോടൊപ്പം തന്നെ തീയതിയും ഒക്കെ എഴുതി വെക്കുക. ഡേറ്റും അതുപോലെ തന്നെ ഈ ഒരു ദിവസവും എഴുതാൻ നിർബന്ധമില്ല. നിങ്ങൾ ചിലപ്പോൾ എഴുതി വെച്ചിട്ട് ആ ദിവസം ഒന്നും എഴുതിയില്ല എന്നുണ്ടെങ്കിൽ ആ സെക്ഷൻ വേസ്റ്റായി പോവും. എഴുതണവരാണ് അന്നാന്ന് എടുക്കുന്നത് എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പേരുകൾ എഴുതി വെക്കാവുന്നതാണ്. ഇനി നമ്മളിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കുഞ്ഞു സെക്ഷൻ എന്താ വെച്ചാൽ ഹാബിറ്റ് ട്രാക്കർ എന്ന് പറഞ്ഞ സെക്ഷനാണ്. അതായത് ഓരോ ദിവസവും നമുക്ക് നമ്മുടെ ശീലങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നറിയാൻ ട്രാക്ക് ചെയ്യാൻ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡെയിലി എക്സസൈസ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ട്രാക്ക് ചെയ്യാനാണ് ആ ഒരു സെക്ഷൻ. അപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സർക്കിളിൻ്റെ ഉള്ളൊരു ടിക്കറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഡെയിലി ബുക്ക് വായിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആ ഒരു സർക്കിളിൽ നമ്മൾ ടിക്കറ്റ് കൊടുക്കുക. ഓക്കെ, അങ്ങനെ ഓരോ ദിവസം ചെയ്യാത്ത ദിവസം ടിക്കിടരുത്, ചെയ്യുന്ന ദിവസം ടിക്കറ്റ് കൊടുക്കുക. അതിനുള്ളൊരു സെക്ഷനാണ് ആ 2 പേജിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരു കോർണറിലായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം തന്നെ അന്നാന്ന് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാനുള്ള സെക്ഷൻ മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നും ഈ പേജിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നമ്മൾ കുറച്ച് സ്റ്റിക്കേഴ്സും കൂടി സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ പ്ലാനർ ഫുള്ളായിട്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അയച്ച പിക്ചേഴ്സ് നമുക്ക് കാണാം. ആദ്യമായിട്ട് അയച്ചിരിക്കുന്നത് സഹനയാണ്. സഹന ഫെബ്രുവരി മാസത്തെ പ്ലാനർ ഒരു വാലന്റൈൻസ് തീമിലാണ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ഡിജിറ്റൽ പ്ലാനറാണ്, സാധാരണ ബുക്കിൽ ചെയ്യുന്ന പോലെയല്ല, ഡിജിറ്റൽ ആയിട്ടാണ് പ്ലാനർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അടുത്തത് വീണ്ടും ഒരു ഡിജിറ്റൽ പ്ലാനറാണ്, ആരോമൽ ദേവിക, 2 പേര് കൂടിയിട്ടാണ് അയച്ചിരിക്കുന്നത്. സിലിൻ ജോയ് പെപ്പ പിക് ഇൻസ്പയർഡ് ആയിട്ടുള്ള ജാൻവരി മാസത്തെ പ്ലാനറാണ്, നല്ല ക്യൂട്ടായിട്ടുണ്ട്. അടുത്തതായിട്ട് ദിയ കെ, ജാൻവരി മാസത്തെ പ്ലാനറാണ്, നല്ല ഭംഗിയായിട്ടുണ്ട്. സുമയ ബി വി, പ്ലാനർ പ്ലസ് സ്റ്റഡി റുട്ടീൻ അടക്കമാണ് അയച്ചിട്ട് വന്നിട്ടുള്ളത്, അതൊരു നല്ല ഐഡിയ ആണ്. ചൈതന്യ റെജി, നമ്മുടെ പ്ലാനർ കാർഡ് ഇൻസ്പയർഡ് ആയിട്ട് 2024 പ്ലാനർ അവളുടേതായ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. ദേവിക ആൻഡ് നീതു, അവർ രണ്ടുപേരും ഫ്രണ്ട്സാണ്, അവരാണ് അയച്ചു തന്നിട്ടുള്ളത്, ഡിജിറ്റൽ പ്ലാനറാണ്. അനഗ ബാബുരാജ്, നമ്മുടെ പ്ലാനർ കാർഡ് ഇൻസ്പയർഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള പ്ലാനറാണ്. ലിത്ന അയച്ചു തന്നിട്ടുണ്ട്, പ്ലാനർ ഫുള്ളായിട്ടും നല്ല ഭംഗിയായിട്ടുണ്ട്. ലിയാന, നല്ല കളർഫുള്ളായിട്ട് നമ്മുടെ പ്ലാനർ ജാനുവരി മാസത്തെ ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അനാമിക എം, ഫുൾ ഹാർട്ട്സ് ഒക്കെ വെച്ചിട്ട് വാലന്റൈൻസ് ഡേ തീമിലാണ് ചെയ്തിട്ടുള്ളത്. ഭാഗ്യ വിനിൽ, 2024 പ്ലാനർ വ്യത്യസ്തമായ രീതിയിൽ ചെയ്തിരിക്കുന്നു. ലാസ്റ്റായിട്ട് അയച്ചിരിക്കുന്നത് ഏഞ്ചൽ മരിയാണ്, 2024 പ്ലാനർ ജാനുവരി മാസത്തെ ഡിജിറ്റൽ പ്ലാനറായിട്ടാണ് അയച്ചിരിക്കുന്നത്.
ഇത്രയും പിക്ചേഴ്സാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമുക്കായിട്ട് അയച്ചു തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ കൂടുതൽ പേരും ഇനിയും ഇതുപോലെ തന്നെ വരച്ചും എഴുതിയും നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും അയച്ചു തരാം. പേര് സഹിതം അയച്ചു തരാം മെയിൽ ഐഡിയിലോട്ട്. അപ്പം എന്തായാലും പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.